I'm sorry to say that ee oru product bayangara disappointment aanu thirunathu. Good morning, good afternoon, good evening. Welcome back to my channel. So innathe vlog il nammal under ₹600 adayathu 600 rupayile thaale varuna അഞ്ച് ഹെയർ സെറത്തിനെ കുറിച്ചിട്ടാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ റൈറ്റ് നെക്സ്റ്റ് ടു ഇറ്റ് സോ ദാറ്റ് എവറി ടൈം ഐ അപ്ലോഡ് എ വീഡിയോ യു ഗെറ്റ് നോട്ടിഫൈഡ്. സോ ബിഫോർ എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഡൈവ് സ്ട്രേറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഫസ്റ്റ് ഹെയർ സെറ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീക്സ് പ്രൊഫഷണൽസിന്റെ വിറ്റ റിച്ച് ഗ്ലോസ് ഹെയർ സെറം ആണ്. സോ ഇതൊരു 100 ml ബോട്ടിൽ ആണ് ആൻഡ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ₹210 ആണ്. ഇത് അത്യാവശ്യം നല്ലൊരു ഹെയർ സെറാണ്. ഞാൻ കഴിഞ്ഞ ഒരു 3 to 4 years യൂസ് ചെയ്തിരുന്ന ഒരു ഹെയർ സെറം ആണിത്. ഇതൊരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയിൽ വരണ ഹെയർ സെറം ആണെങ്കിലും നമ്മുടെ ഹെയറിനെ സ്റ്റിക്കി ആക്കില്ല ഒട്ടും. ഭയങ്കര എന്താ പറയുക, ഒരു സോഫ്റ്റ്നെസ്സും ഒരു എന്താ പറയുക ഒരു ഷൈനും ഒക്കെ നമ്മുടെ ഹെയറിന് തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. ആൻഡ് ഫ്രിസിനെസ് ഒരു പരിധി വരെ ഇത് കൺട്രോൾ ചെയ്യുകയും ചെയ്യും. സോ ഒരു 200 റേഞ്ചിൽ നിങ്ങളൊരു നല്ല സെറം അല്ലെങ്കിൽ അത്യാവശ്യം എന്താ പറയുക ഫ്രിസിനെസ് കൺട്രോൾ ചെയ്യുക, ഒരു ഷൈൻ തരാം, ഒരു സോഫ്റ്റ്നെസ് തരാം എന്നുള്ളൊരു സെറം ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദിസ് വൺ. നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആകില്ല എന്തായാലും. സോ മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് വൺ, സെക്കൻഡ് ഹെയർ സെറം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറിയൽ പാരസിന്റെ ടോട്ടൽ റിപ്പയർ 5 ആണ് സെക്കൻഡ് ഹെയർ സെറം. സോ ഇതൊരു 80 ml ബോട്ടിൽ ആണ് ആൻഡ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ₹230 ആണ്. ഓക്കെ, ഇതെന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഹെയർ സെറം ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് വേറെ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടാത്ത രീതിയിലുള്ള ഒരു റിസൾട്ടാണ്. അത് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതായത് ഒരു 100% ഈ ഒരു പ്രൊഡക്റ്റിന്റെ 100% നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് തരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഡാമേജ് ഹെയർ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഹെയറിനെ കൂടുതൽ ഡാമേജ്ഡ് ആക്കാതെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. അതുപോലെ ഫ്രിസിനെസ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യും, അതുപോലെ തന്നെ ഹെയറിലൊരു സോഫ്റ്റ്നെസ്സും ഒരു ആ ഹെയറിന്റെ ടെക്സ്ചറിൽ ഒരു ഷൈനൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. സോ നിങ്ങളൊരു നല്ല ഹെയർ സെറം 200 to 300 റേഞ്ചിൽ നിങ്ങളൊരു നല്ല ഹെയർ സെറം നോക്കുന്നുണ്ടെങ്കിൽ ട്രൈ ദിസ് വൺ, നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആക്കില്ല. ഓക്കെ, ട്രസ്റ്റ് മീ, ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിലും കൂടുതൽ റിസൾട്ട് നിങ്ങൾക്ക് തരും. ദെൻ തേർഡ് വൺ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിലേ സയൻസിന്റെ ഹെയർ സെറം ആണ്. സോ ഇതൊരു 100 ml ബോട്ടിൽ ആണ് ആൻഡ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ₹350 ആണ്. ഐ എം സോറി ടു സേ ദാറ്റ് ഈ ഒരു പ്രൊഡക്റ്റ് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആണ് തരുന്നത്. കാരണം ഈ ബ്രില്ലാ സയൻസിന്റെ പ്രൊഡക്ട്സ് എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആണ്. അതായത് ഹെയർ കെയർ റേഞ്ചിൽ വരുന്ന പ്രൊഡക്ട്സ് എല്ലാം നല്ല പ്രൊഡക്ട്സ് ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഹെയർ സെറം വാങ്ങിച്ച് ട്രൈ ചെയ്യാന്ന് കരുതിയത്. പക്ഷേ എന്താ പറയാ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെയേ അല്ല. ഇത് ആക്ച്വലി ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിൽ വരുന്നതാണ്, കണ്ടോ, അധികം സ്റ്റിക്കി അല്ലാത്തൊരു ഹെയർ സെറമാണ്. പക്ഷെ നമ്മളിത് ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോണ്ടല്ലോ ഹെയറിനെ കൂടുതൽ ഓയിലി ആക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ സ്റ്റിക്കി ആയിട്ടിരിക്കുന്ന പോലെ ഒരു ഫീലാണ് തരുന്നത്. ഇപ്പൊ എന്റെ ഹെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്രിസി ഹെയർ ആണ്. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ ഹെയറിനെ കൂടുതൽ എന്താ പറയാ ഓയിലി ആക്കും. ഇപ്പൊ നമ്മൾ നോർമലി ഓയിൽ അപ്ലൈ ചെയ്യില്ലേ, ആ ഓയിൽ അപ്ലൈ ചെയ്തതിന്റെ ഒരു എഫക്റ്റ് പോലെയാണ് ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വരെ. സോ ഞാൻ ഇത് ഓൾമോസ്റ്റ് ഇത്രയും യൂസ് ചെയ്തു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഞാൻ ഹെയർ കെയർ റൂട്ടീനിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊണ്ടാണോ ഇനി ഇതിപ്പോ ഇങ്ങനെ വരണേ എന്നുള്ളൊരു ഡൗട്ട് വന്നതുകൊണ്ട് ഞാൻ എന്താ പറയാ ഇത്രയും യൂസ് ചെയ്തു. ബട്ട് സ്റ്റിൽ എന്തൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പൊ നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്താലും അല്ലെങ്കിൽ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്താലും അല്ലെങ്കിൽ ഇപ്പോൾ ഹെയർ ഓയിലും ഹെയർ മാസ്കും ഒന്നും അപ്ലൈ ചെയ്യാതെ ഡയറക്റ്റ് ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാലും സെയിം റിസൾട്ട് തന്നെ തരുന്നത്. സോ ഞാൻ ഇത് ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. ഓക്കെ, സോ എനിക്ക് ഈ ബ്രാൻഡായിട്ട് ഒരു ഇഷ്യൂ ഇല്ല. ഞാൻ ജസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് മാത്രമാണ് റിവ്യൂ ചെയ്യുന്നത് ആൻഡ് ഇത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. ഇത് കംപ്ലീറ്റ് വേസ്റ്റ് ആണ്. ₹350 അധികം വലിയ റേറ്റ് അല്ലെങ്കിലും പക്ഷേ 350 രൂപയ്ക്കുള്ള ഒരു സാധനവും ഈ ഒരു പ്രൊഡക്റ്റിൽ ഇല്ല. ദെൻ ഫോർത്ത് വൺ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറിയൽ പാരസിന്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ സിറം ആണ്. സോ ഇത് ഒരു 100 ml ബോട്ടിലാണ് ആൻഡ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ₹499 ആണ്. ഓക്കെ, സോ ലെറ്റ് മീ സേ, ഇതെന്റെ കറണ്ട് ഒബ്സെഷൻ ആണ്. കറണ്ട് ഒബ്സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരേ ഒരു ഹെയർ സെറമാണ് ഇത്. ലോറിയലിന്റെ ഒരു പുതിയ ലോഞ്ച് ആണ്. പുതിയ ലോഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 to 7 months അല്ലെങ്കിൽ ഒരു 8 months മുമ്പ് അവർ ലോഞ്ച് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ്. ദി ബെസ്റ്റ്
ലെറ്റ് മീ സേ ദി ബെസ്റ്റ് ടെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഹെയർ സെറമാണിത്. ഒരു സത്യം പറയട്ടെ, ലോറിയൽ മേക്സ് ദ ബെസ്റ്റ് ഹെയർ സെറം. ഇത് ലോറിയലിൻ്റെ ഇന്ന് പൈസ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ അവർ അയച്ചു തന്നതൊന്നുമല്ല, ഞാൻ എൻ്റെ ക്യാഷ് കൊണ്ട് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് പറയുന്നതാണ് ലോറിയൽ മേക്സ് ദ ബെസ്റ്റ് ഹെയർ സെറം. നിങ്ങളുടെ ഹെയർ ഇപ്പോൾ എന്ത് ഹെയർ ടൈപ്പ് ആണെങ്കിലും ഒരു ഇഷ്യൂസും ഇല്ല, നിങ്ങൾക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അതായത് ഇപ്പം ഡ്രൈ ഹെയർ ആണെങ്കിൽ ഡ്രൈ ഹെയറിനെ മാറ്റി കുറച്ചൊരു വോളിയംസ് അല്ലെങ്കിൽ ഒരു ലൈഫ് ഉള്ള പോലത്തെ ഒരു ഹെയറിന് തരും. ഫ്രിസിനെസ് കൺട്രോൾ ചെയ്യും, ഒരു സോഫ്റ്റ്നെസ്, ഒരു സ്മൂത്ത്നെസ്. ആൻഡ് ഇതിന് അങ്ങനെ ഭയങ്കര ഹെവി സ്മെല്ലൊന്നുമില്ല, ഭയങ്കര മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലാണ്. അതുപോലെ തന്നെ ഫ്രിസിനെസ് കൺട്രോൾ ചെയ്യും, നല്ല രീതിയിൽ ഫ്രിസിനെസ് കൺട്രോൾ ചെയ്യും. ഓക്കെ, എൻ്റെ ഹെയർ എന്ന് വെച്ചാൽ അത്യാവശ്യം ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണ്. ആ ഒരു ഫ്രിസിനെസ് നല്ല രീതിയിൽ ഈ ഒരു പ്രൊഡക്റ്റ് കൺട്രോൾ ചെയ്യും. ഇപ്പം നമ്മൾ ഹെയർ വാഷ് കഴിഞ്ഞിട്ട് വന്നിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ യൂഷ്വലി ഹെയർ വാഷ് കഴിയുമ്പോൾ ഇത് യൂസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റൈൽ ചെയ്ത് കഴിയുമ്പോഴും ഞാൻ ഹെയർ സെറം യൂസ് ചെയ്യും. അപ്പോഴൊക്കെ തരുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതായത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ 100% അല്ലെങ്കിൽ ഒരു 150% റിസൾട്ടാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് തരുന്നത്. അതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ നമുക്കൊരു എലഗൻ്റ് ഫീല് വരുന്ന രീതിയിലുള്ള ഒരു പാക്കേജിങ്ങിലാണ് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ നല്ലൊരു ഹെയർ സെറം, അതായത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 100 rupees 600 ആണ് വരുന്നത്. ബട്ട് എന്നാലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക, ഒരിക്കലും നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആകില്ല. ഓക്കെ, ട്രസ്റ്റ് മീ, ദ പെർഫെക്റ്റ് ഹെയർ സെറം ടിൽ ഡേറ്റ്. ഞാൻ ഉപയോഗിച്ചത് വെച്ച് നോക്കുമ്പം ഇതുവരെ യൂസ് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന ഒരേ ഒരു ഹെയർ സെറമാണ് ഇത്. അതായത് മറ്റേ നേരത്തെ ഞാൻ റിവ്യൂ ചെയ്ത, നേരത്തെ ഞാൻ പറഞ്ഞ ലോറിയലിന്റെ ഹെയർ സെറത്തേക്ക് കുറച്ചും കൂടി മുകളിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഓക്കെ, സോ ലാസ്റ്റ് ഹെയർ സെറം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർത്രതത്തിന്റെ കെമിലിയൻ ജമൈക്കൻ കാസ്ട്രോയിലിന്റെ ഹെയർ സെറം ആണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്. ഇത് സ്പെസിഫിക്കലി ഫോർ ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയറിനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഹെയർ സെറം. സോ ഇത് ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇതൊരു 50 gram. ഓക്കെ, ഇതൊരു 50 gram പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 599 ആണ്. ഇത് ലീവ് ഇൻ കണ്ടീഷണർ ആണ് ആക്ച്വലി. അതായത് ഇപ്പൊ നമ്മള് ലീവ് ഇൻ കണ്ടീഷണേഴ്സ് എന്താണെന്നറിയാലോ, സോ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. സോ ഇതൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ആസ് യു ക്യാൻ സി, ഇതൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് ഇതിനകത്ത് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഫ്രിസിനെസ് കൺട്രോൾ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, ഒരു പരിധി വരെ ഇറ്റ് ഹെൽപ്സ്. അതായത് ഒരു പരിധി വരെ നമ്മുടെ ഫ്രിസിനെസ്, ഹെയറിലുള്ള ഫ്രിസിനെസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ബട്ട് കംപ്ലീറ്റ്ലി ആ ഒരു ഫ്രിസിനെസ് കൺട്രോൾ ചെയ്യുന്നില്ല. സോ ഇത് ക്രീമി കൺസിസ്റ്റൻസിയിൽ വരുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഫീൽ ഇല്ല. അതുപോലെ തന്നെ ഭയങ്കര മൈൽഡായിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണിത്. ഏർത്രത് എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെ ഇന്ത്യൻ ഹോം ഗ്രോൺ ബ്രാൻഡാണ്. ഏർത്രത് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സിനും മൈൽഡായിട്ടുള്ള ഫ്രേഗ്രൻസ് ഉള്ള പ്രൊഡക്ട്സ് ആണ്. സോ ഇത് ഭയങ്കര ബെസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, ഭയങ്കര വേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ് ഈസ് എൻ ഓക്കെ പ്രൊഡക്റ്റ്. പക്ഷേ ഇതിനേക്കാൾ, ഇപ്പോൾ നിങ്ങളിത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ലോറിയലിൻ്റെ ടോട്ടൽ റിപ്പയർ 5 അത് അല്ലെങ്കിൽ സ്ട്രീക്സും ഒക്കെ നിങ്ങൾക്ക് ഇതിനേക്കാൾ ബെറ്റർ ആണ്. 600 rupees അല്ലെങ്കിൽ 599 കൊടുത്ത് ഈ ഒരു പ്രൊഡക്റ്റ്, 50 gram ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിലും ബെറ്റർ അതാണ്. ബിക്കോസ് ഇതെന്താണെന്നറിയോ, ക്രീമി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് കുറച്ച് കുറച്ച് പ്രൊഡക്റ്റാണ് വരുള്ളൂ. അപ്പം നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരും. അതായത് ഇപ്പം നമ്മൾ നോർമൽ ഹെയർ സെറം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചെടുത്താലും അത് മറ്റേ അത് കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസി പോലത്തെ ആയതുകൊണ്ട് നമുക്ക് ഫുൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീമി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് കുറച്ചെടുത്താലൊന്നും തികയത്തില്ല, അതുകൊണ്ട് കൂടുതൽ ഇത് എടുക്കേണ്ടി വരും. അങ്ങനെ ഇത് പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യും, ആൻഡ് നമുക്കത് നഷ്ടമായിരിക്കും. സോ ഇതിനേക്കാൾ ബെറ്റർ വൺസ് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. സോ ഇത് നല്ല പ്രൊഡക്റ്റ് ആണ്, എന്തായാലും നല്ലതാണ്. ഫ്രിസിനെസ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യും, ഡ്രൈനെസ്സും കൺട്രോൾ ചെയ്യുന്നുണ്ട്, ആൻഡ് മൈൽഡ് സ്മെല്ലാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അതായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള 100 rupees 600 വരുന്ന ഒരു 5 serums റിവ്യൂ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ, ബൈ ബൈ.